സുധാ പരമാ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാ പരമാ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാ പരമാ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം ഓൺലൈൻ വഴിയായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും സ്വന്തം ഭവനത്തിൽ പ്രാർത്ഥനാമുറിയിൽ ഈ സമയം മുട്ടുകൾ കുത്തി കൈകൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ ഇന്ന് പെസഹ വ്യാഴം രക്ഷാകര ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ അരങ്ങേറിയ ദിവസം യുഗാന്ത്യം വരെ നമ്മോടൊപ്പമായിരിക്കാൻ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം ലോകാവസാനം വരെ വിശുദ്ധ കുർബാന ഭൂമിയിൽ തുടരുവാൻ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്ര ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാന മനോഭാവം വിനയവും എളിമയും അതോടൊപ്പം ശുശ്രൂഷ മനോഭാവവും ആയിരിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച ഈശോ മാതൃക നൽകിയ ദിവസം ഈശോ ഒറ്റുകൊടുക്കപ്പെട്ട ദിവസം തള്ളിപ്പറയപ്പെട്ട ദിവസം ഒറ്റയ്ക്കാക്കപ്പെട്ട ദിവസം രക്തം വിയർത്ത ദിവസം സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം നമ്മെ പഠിപ്പിച്ച ദിവസം അങ്ങനെ അങ്ങനെ രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായ സംഭവങ്ങൾ ഒരുപാട് 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 നിറയുന്ന തെളിയുന്ന ആവിഷ്കരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ദിവസമാണ് ഇന്ന് ഈ ദിവസത്തിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ ദിവസം നമുക്കായി കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു സ്നേഹത്തിന്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരുവാൻ പൗരോഹിത്യം സ്ഥാപിച്ച ഈശോയെ വിനയത്തിന്റെയും എളിമയുടെയും ശുശ്രൂഷയുടെയും മാതൃക നൽകാൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന പുതിയ കൽപ്പന ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കുരിശ് മരണത്തിന് മുൻപ് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ ദിനത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഓർത്ത് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധിക്കുന്നു കർത്താവേ ദിവ്യ കാരുണ്യമേ ആരാധന കുർബാനയായി മാറിയവനെ ആരാധന തിരുവോസ്തിയായി തീർന്നവനെ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഗെത്സെമനി നിന്നിൽ രക്തം വിയർത്തവനെ ശിഷ്യന്മാർ പോലും തിരസ്കരിക്കട്ടവനെ മാംസമുട്ടുമോളം ചമ്മട്ടിയടിയേറ്റവനേ
പോലും കുരിശിൽ ചുമന്നവനെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ കുരിശുമരണത്തിന്റെ തലേന്ന് തന്റെ ശിഷ്യരെ മുഴുവൻ അടുത്തേക്ക് വിളിച്ചുകൂട്ടി ഈശോ അവരോടായി പറയുന്ന, അവർക്കായി നൽകുന്ന ഒരു വിടവാങ്ങൽ സന്ദേശമുണ്ട്. ഹൃദയസ്പർശകമായ ഈ വിടവാങ്ങൽ സന്ദേശം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 14-16 അധ്യായങ്ങളിലായി വിവരിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ ഈ വചനഭാഗമൊന്ന് ശ്രവിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്.
ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈശോയുടെ ഹൃദയഭേദകമായ വിടവാങ്ങൽ സന്ദേശമാണ് ഇത്. വചനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് ഈശോ അറിഞ്ഞു. തൊട്ടടുത്ത വാചകം ഇപ്രകാരമാണ്, അവൻ ഈ ലോകത്ത് തനിക്ക് സ്വന്തമായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാചകങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു, രണ്ട് സ്നേഹങ്ങൾക്കിടയിൽ നടക്കുന്ന വലിയൊരു വടംവലി. ഉണ്മയിൽ സത്തയിൽ പിതാവിനോട് ഒന്നായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, പിതാവിനോടുള്ള പുത്രൻ്റെ സ്നേഹം വാക്കുകൾക്ക് വർണ്ണിക്കാൻ വിവരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ്. എന്നാൽ അതേസമയം 3 വർഷങ്ങൾക്ക് മുൻപ് താൻ വിളിച്ചപ്പോൾ തൻ്റെ വിളി കേട്ട് വള്ളവും വലയും ജീവനും ജീവിതവും എല്ലാം ഉപേക്ഷിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉറ്റവരെയും ഉടവയവരെയും കൂടപ്പുറപ്പുകളെയും ഉപേക്ഷിച്ച് ഭാര്യയെയും മക്കളെയും സകലതിനെയും ഉപേക്ഷിച്ച് തൻ്റെ പുറകെ ഇറങ്ങിപ്പുറപ്പെട്ട സ്നേഹന്മാർ. ഒരു വശത്ത് പിതാവിൻ്റെ സ്നേഹം, മറുവശത്ത് തൻ്റെ വിളി കേട്ട് എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ച ശിഷ്യരോടുള്ള സ്നേഹം. രണ്ട് സ്നേഹങ്ങൾക്ക് മധ്യേ ഒരു വലിയ വടംവലി നടക്കുന്നു. ഹൃദയഭേദകമായ ഈ നിമിഷങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യരെ ആശ്വസിപ്പിച്ച് അരുളി ചെയ്ത വാക്കുകളാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്ത് തനിക്ക് സ്വന്തമായ സകലരെയും സ്നേഹിക്കുന്നു, അവസാനം വരെ സ്നേഹിക്കുന്നു. നാം യേശുവിൻ്റെ സ്വന്തമാണ് എങ്കിൽ നമ്മെയും ഈശോ സ്നേഹിക്കുന്നു, അവസാനം വരെ സ്നേഹിക്കുന്നു. ഓർക്കുക, സമാനമായൊരു സാഹചര്യത്തിലൂടെ ലോകം ഇന്ന് കടന്നു പോകുന്നുണ്ട്. ലോകം മുഴുവൻ പടർന്നു പിടിച്ച കൊറോണ വൈറസ് എന്ന മഹാമാരി മൂലം 10,000 മനുഷ്യർ ഇതിനോടകം മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു. അവരെ ഓർത്ത് കരയുന്ന ഉറ്റവർ, ഉടയവർ, പ്രിയപ്പെട്ടവർ, വിദൂരങ്ങളിലും വിദേശങ്ങളിലും അന്യനാടുകളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ആകുലപ്പെടുന്ന സ്വന്തം ബന്ധങ്ങൾ, ഇതാ വേർപാടിൻ്റെ ദുഃഖം, നൊമ്പരം, ആകുലത, ഉത്കണ്ഠ അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. ഈ സമയം ലോകത്തുള്ള സകല മനുഷ്യരുടെയും രോഗങ്ങളെയും ആകുലതകളെയും ഉത്കണ്ഠകളെയും നമ്മുടെ മനസ്സിൻ്റെ ഹൃദയഭാരങ്ങളെയും വേദനകളെയും യേശുവിൻ്റെ ഹൃദയവേദനയോടും അപ്പസ്തോലരുടെ ഹൃദയ നൊമ്പരങ്ങളോടും ചേർത്ത് വെച്ച് 2 കരങ്ങളുമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഹൃദയത്തിൻ്റെ വേദനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഹൃദയത്തിൻ്റെ ആകുലതകളും ലോകം മുഴുവനും പടർന്നു പിടിച്ചിരിക്കുന്ന മഹാമാരി എന്ന രോഗപീഠയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീണ്ടുവരുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. 2 കരങ്ങളുമുയർത്തി സ്തുതിക്കട്ടെ, 2 കരങ്ങളുമുയർത്തി ആരാധിക്കട്ടെ. സ്വരമുയർത്തി സ്വരമുയർത്തി കർത്താവിനെ വിളിച്ച് ആരാധിക്കട്ടെ. യേശുവേ, കൈകൾ കൂപ്പി ഈശോയിലേക്ക് നോക്കി. ഞാൻ എൻ പിതാവിൻ്റെ പക്കൽ പോകും, നീതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാൻ എൻ പിതാവിൻ്റെ പക്കൽ പോകും, നീതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും
അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ ഒട്ടേറെയുണ്ടൻ പിതാവിൻ മന്ദിരങ്ങൾ ഞാൻ എൻ പിതാവിൻ്റെ പക്കൽ പോകും നീതാ യാത്ര ചൊല്ലു സ്വർണോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു ിടം ചെന്നൊരു കാകുന്നു ഞാനങ്ങു വിണ്ണിൽ നിങ്ങൾക്കിടം ചെന്നൊരു കാകുന്നു ഞാനങ്ങു വിണ്ണിൽ വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റ ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകും നീതാ യാത്ര ചൊല്ലു സ്വർണോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം ഞാനാണു നിങ്ങൾക്കു ജീവൻ ഞാനാണു നിങ്ങൾക്കു സത്യം ഞാൻ എൻ പിതാവിൻ്റെ പക്കൽ പോകും നീതാ യാത്ര ചൊല്ലു സ്വർണോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പെസഹ വ്യാഴാഴ്ച ദിനം നമ്മൾ ഓർക്കുന്ന രണ്ടാമത്തെ കാര്യം ഈശോ സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു നമുക്ക് വചനം ശ്രവിക്കാം ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന്
ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. എളിമയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃക നമുക്ക് നൽകാൻ സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകിത്തുടച്ച് ചുംബിക്കുന്ന ഈശോയെ തിരുവചനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ഈശോയ്ക്ക് ഇത് കേവലമൊരു ആചാരം അല്ലായിരുന്നു, യേശുവിൻ്റെ ഹൃദയഭാവം ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. സാധാരണയായി ഒരിക്കലും ഗുരു ശിഷ്യൻ്റെ പാദം കഴുകുക തയ്യാറാകുന്ന കാര്യമല്ല. അടിമകളാണ്, ദാസരാണ് യജമാനൻ്റെ പാദം കഴുകുക. അടിമകളിൽ തന്നെ എല്ലാ അടിമകളും പാദം കഴുകൽ ശുശ്രൂഷ അല്ലെങ്കിൽ പാദം കഴുകൽ കർമ്മം നടത്താറില്ല. അടിമകളിൽ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള അടിമകളാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. ഈശോ അടിമകളിൽ തന്നെ ഏറ്റവും താഴെയുള്ളവരുടെ തട്ടിലേക്ക് ഇറങ്ങി സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വലിയൊരു മാതൃക എളിമയുടെയും വിനയത്തിൻ്റെയും അതോടൊപ്പം ക്രിസ്തു ശിഷ്യൻ മുഖമുദ്രയാക്കേണ്ട ശുശ്രൂഷയുടെയും പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്ന് ഈശോ കൽപ്പിക്കുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിനെന്നും. ക്രിസ്തുവിൻ്റെ ഈ ഹൃദയഭാവം നമുക്കും സ്വന്തമാക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയ നൈർമല്യവും എളിമയും വിനയവും ശുശ്രൂഷാ മനോഭാവവും നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോയെ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഈശോയെ, എളിമയുടെ മാതൃക നൽകിയ ഈശോയെ, വിനയത്തിന്റെ മാതൃക നൽകിയ ഈശോയെ, ശുശ്രൂഷയുടെ മാതൃക നൽകിയ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന എളിമയും വിനയവും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ശുശ്രൂഷയുടെ മനോഭാവവും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സ്വീകരിക്കാനുള്ള കൃപ ഓരോ ക്രിസ്തു ശിഷ്യർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. ചെറിയവനാകുന്നതിലാണ് നിസാരനാകുന്നതിലാണ് മഹത്വം എന്ന് തിരിച്ചറിഞ്ഞ് എളിമയോടും വിനയത്തോടും മണൽ തരി പോലെ നിസാരരായി അങ്ങയുടെ തിരുമുൻപിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ബലം പകരണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാലത്തിൽ വെള്ളമെടുത്ത് വെൺകശ്ശിമരയിൽ ചുറ്റി മിശിഗാദൻ ശിഷ്യന്മാരുടെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെസഹാ ദിനത്തിന്റെ സായാഹ്നത്തിൽ നമ്മൾ സ്മരിക്കുന്ന മൂന്നാമത്തെ കാര്യം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച യുഗാന്ത്യം വരെ നമ്മോടൊപ്പമായിരിക്കാൻ, ലോകാവസാനം വരെ നമ്മോട് കൂടെയായിരിക്കാൻ ഈശോ സ്വയം അപ്പമായി മാറുന്ന അനുഗ്രഹീതമായ ദിനമാണ് പെസഹാ ദിനം. എങ്ങനെയാണ് ഈശോ അപ്പമായത്? ഒരപ്പക്കഷ്ണമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് ഇതിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ കർത്താവ് പിന്നെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ തൻ്റെ ശരീരത്തെ അപ്പമാക്കിയും തൻ്റെ രക്തത്തെ മുന്തിരിച്ചാറാക്കിയും കുർബാനയാക്കിയും രൂപാന്തരപ്പെടുത്താൻ കാൽവരിയുടെ നിറകയിലേക്ക് പിറ്റേന്ന് ഈശോ യാത്രയാവുകയായിരുന്നു. എങ്ങനെ ഈശോ അപ്പമാകുന്നു എന്ന് തിരിച്ചറിയാൻ സാധാരണ അപ്പമുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് ധ്യാനിക്കാം. സാധാരണയായി ഗോതമ്പ് മണികൾ അപ്പമാകാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് വേദനാജനകമായ ഒരു പ്രക്രിയയാണ്. നമുക്കത് ധ്യാന വിഷയമാക്കാം. ഏതോ ധാന്യപ്പുരയിൽ സുഖമായി സ്വസ്ഥമായി കഴിയുന്ന ധാന്യമണികളെ കർഷകൻ വാരിയെടുത്ത് പാടത്തെ ചെളിയിലേക്ക് വലിച്ചെറിയുന്നു. വലിച്ചെറിയപ്പെടുന്നതിൻ്റെ വേദന, ചെളിയോട് ചേർന്ന് അഴുകി അലിഞ്ഞ് അസ്തിത്വം നഷ്ടപ്പെട്ട് ഇല്ലാതെയായിത്തീരുന്ന ഗോതമ്പ് മണികൾ, ചെളിയോട് ചേരുന്നതിൻ്റെ, അഴുകുന്നതിൻ്റെ, അലിയുന്നതിൻ്റെ, അസ്തിത്വം നഷ്ടപ്പെടുന്നതിൻ്റെ തിക്തവേദന അനുഭവത്തിലൂടെ ഗോതമ്പ് മണികൾക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നു. എല്ലാം അതോടെ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് പുതുമഴയിൽ പുതുനാമ്പുകളുയർത്തി ഗോതമ്പ് ചെടിയായി ഒരിക്കൽ കൂടെ ഗോതമ്പ് മണികൾ പുനർജനിക്കുന്നു. എന്നാൽ അവിടെയും സ്വസ്ഥമായി നിൽക്കാൻ കർഷകൻ അനുവദിക്കുന്നില്ല. ക്രൂരമായി പറിച്ചെടുക്കുന്നു. പറിച്ചെടുക്കപ്പെടുന്നതിൻ്റെ വേദന, തുടർന്ന് ചവിട്ടി മെതിക്കപ്പെടുന്നു, പൊടിക്കപ്പെടുന്നു, പൊള്ളിക്കപ്പെടുന്നു, ചുട്ടെടുക്കപ്പെടുന്നു, അടിച്ചു പരത്തപ്പെടുന്നു. എല്ലാറ്റിലും ഒടുവിൽ ഗോതമ്പ് മണികൾ അപ്പമായി മാറുന്നു. ഗോതമ്പ് മണിയിൽ നിന്ന് അപ്പത്തിലേക്കുള്ള ദൂരം സഹനത്തിൻ്റെ ഇടദൂരമാണ്. ഗോതമ്പ് മണിയിൽ നിന്നും അപ്പത്തിലേക്കുള്ള ദൂരം സഹനത്തിൻ്റെ ഇടദൂരമാണ്. ഇതേ സഹനത്തിൻ്റെ കനൽ വഴിയിലൂടെ യാത്ര ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമാണ് ഈശോ എന്ന ഗോതമ്പ് മണി കുർബാന എന്ന അപ്പമാകുന്നത്. നമുക്ക് ധ്യാനിക്കാം, യേശുവെന്ന ഗോതമ്പ് മണി എങ്ങനെ കുർബാന എന്ന അപ്പമായി രൂപപ്പെടുന്നു, രൂപാന്തരപ്പെടുന്നു. യേശുവിൻ്റെ സഹനങ്ങളെ ധ്യാനിക്കാം. പെസഹാ വ്യാഴം ഒരു അത്താഴമേശയ്ക്ക് ചുറ്റിലുമായി 12 പേരെ നിരത്തിയിരുത്തി ഈശോ അപ്പമെടുത്ത് നീട്ടുകയാണ്. ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ കൈകളിലേക്ക്, തള്ളിപ്പറയാനിരിക്കുന്നവൻ്റെ കൈകളിലേക്ക്, തന്നെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോകാനിരിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഈശോ ദിവ്യകാരുണ്യം വച്ചു നീട്ടുന്നു. അന്നേരം കർത്താവിൻ്റെ ഹൃദയം കടന്നുപോയ വികാര വിചാരങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. ഗെത്സെമാനിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഈശോ രക്തം വിയർത്ത് ഹൃദയം നുറങ്ങി പിതാവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് കഴിയുമെങ്കിൽ കാസയൊന്ന് ദൂരെ അകറ്റണമേ എന്ന് പൊള്ളുന്ന ചങ്കോടെ പ്രാർത്ഥിക്കുന്ന ഈശോ, അല്പനേരമെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ശിഷ്യരോട് ചോദിക്കുന്ന ഈശോ, ഒരു അറവുമാടിനെ എന്ന പോലെ 30 വെള്ളിക്കാശിന് അരുമ ശിഷ്യനാൽ ഒറ്റുകൊടുക്കപ്പെടുന്ന ഈശോ, ഇതാ ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ ചുട്ടെടുക്കപ്പെടുകയാണ്, വെന്ത് പാകമാവുകയാണ്. ഈശോ കുർബാനയായി രൂപപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്.
പടയാളികളാൽ വലിച്ചിഴയ്ക്കപ്പെട്ട് പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്ക് കയ്യപ്പാസിന്റെ അന്നാസിന്റെ കൊട്ടാര കൊത്തളങ്ങളിലേക്ക് യാത്രയാകേണ്ടി വരുന്ന ദൈവപുത്രൻ. ഓശാനപാടി എതിരേറ്റ നാവുകൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുന്നു. 4 ദിനങ്ങൾക്ക് മുമ്പ് സൈത്തിലകളേന്തിയ കൈകൾ അവനെ എറിയുവാൻ കല്ലുകളെടുക്കുന്നു. നന്ദി കേടിൻ്റെ പര്യായമായി മാറുന്ന ദൈവജനം ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ വെന്ത് പാകമാവുകയാണ്. കൽത്തൂണിൽ കെട്ടപ്പെട്ട് കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളികളാൽ തലങ്ങും വിലങ്ങും മാറി മാറി ചെമ്മട്ടികളാൽ പ്രഹരിക്കപ്പെടുമ്പോൾ അസ്ഥിയിൽ നിന്നും മാംസം ചിതറിത്തെറിച്ച് മാരക മരണവേദന ഈശോ അനുഭവിച്ചത് തൻ്റെ ശരീരത്തെ രക്തത്തെ കുർബാനയാക്കി രൂപപ്പെടുത്താനായിരുന്നു, രൂപാന്തരപ്പെടുത്താനായിരുന്നു. അവൻ്റെ തിരുശിരസിൽ മുൾക്കിരീടം താഴ്ന്നിറങ്ങുമ്പോൾ ഉഗ്രവേദന അവൻ അനുഭവിച്ചത് കുർബാനയായി രൂപപ്പെടാനായിരുന്നു. ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ വെന്ത് പാകമാവുന്നു. 4 ആൾ പിടിച്ചാൽ പോലും ഒന്താത്ത ഭാരമുള്ള മരക്കുരിച്ച് അവൻ്റെ തോളിൽ വയ്ക്കപ്പെടുന്നു. ഇടറിയും പതറിയും വേച്ചും വീണും മെഴുന്നേറ്റും ഗാഗുൽത്താമല ലക്ഷ്യമാക്കി അവൻ നടന്നു നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായൊരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുങ്ങുന്നു. സ്വന്തം അമ്മയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ. ലോകത്തൊരമ്മയും ഇതുപോലെ മകനെ സ്നേഹിച്ചിട്ടില്ല. ലോകത്തൊരു മകനും ഇതുപോലെ അമ്മയെയും സ്നേഹിച്ചിട്ടില്ല. നിസ്സഹായതയുടെ പരകോടിയിൽ വെച്ച് ഈ അമ്മയും മകനും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചങ്കിൻ്റെ ആഴങ്ങളിലും ഇരുവരും അനുഭവിച്ച സങ്കടക്കടലിൻ്റെ ആഴം ഏത് മാനുഷിക അളവ് പോലെ വെച്ചളന്നാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ വെന്ത് പാകമാകുന്നു. കാലുവരിൽ എത്തിക്കഴിയുമ്പോൾ നഗ്നനാക്കപ്പെടുന്ന ദൈവപുത്രൻ സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച്, ഭക്തസ്ത്രീകൾക്ക് മുൻപിൽ വെച്ച്, ശത്രു സൈന്യത്തിൻ്റെ മുൻപിൽ വെച്ച്, ലോകം മുഴുവൻ്റെയും മുൻപിൽ അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും വരകോടിയായ നഗ്നതയുടെ അനുഭവത്തിലൂടെ ദൈവപുത്രന് യാത്ര ചെയ്യേണ്ടി വന്നു. ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ വെന്ത് പാകമാകുകയാണ്. അവൻ്റെ കൈകാലുകളിൽ 6-8 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണികൾ തുളഞ്ഞിറങ്ങിയപ്പോൾ ഉഗ്രവേദന അവൻ അനുഭവിച്ചു. കൈപ്പുനീര് കുടിക്കേണ്ടി വന്നു, നഗ്നനാക്കപ്പെടേണ്ടി വന്നു. ഒരു തിരുവോസ്തി പതുക്കെ പതുക്കെ വെന്ത് പാകമാകുകയാണ്. എല്ലാറ്റിനും ഒടുവിൽ, എല്ലാറ്റിനും അവസാനം, ഗാഗുൽത്താമലയുടെ വിരിമാറിൽ ഒരു മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി ശരീരം മുഴുവനും മുറിവുകളും ചതവുകളും ഏറ്റുവാങ്ങി ആകാശത്തിനും ഭൂമിക്കും മതി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നെഞ്ചിൽ തീയോടെ കണ്ണിൽ കണ്ണുനീരോടെ എന്തേ പിതാവേ നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന ദീനവിലാപത്തോടെ ഈ പ്രപഞ്ചം ജന്മം കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ പരാജിതൻ്റെ മരണം ഏറ്റുവാങ്ങി ഈശോ കുരിശിൽ ബലിയായി മാറുമ്പോൾ ഓർക്കാം നമുക്ക് കുരിശെന്ന ബലിക്കല്ലിലാണ് ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെട്ടത്. കുരിശെന്ന ബലിക്കല്ലിലാണ് ഈശോ കുർബാനയായി പൂർത്തീകരിക്കപ്പെട്ടത്. 2 കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വിശുദ്ധ കുർബാനയായി മാറുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തുതിച്ച് സ്തുതിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. തിരുവോസ്തി രൂപനെ ആരാധന, തിരുഹൃദയനാഥനെ ആരാധന, എനിക്കായി മുറിയപ്പെട്ടവനെ ആരാധന, മുൾക്കിരീടം ധരിച്ചവനെ ആരാധന, മുൾമുടി അണിഞ്ഞവനെ ആരാധന, കുരിശ് ചുമന്നവനെ ആരാധന, കുർബാനയായി തീർന്നവനെ ആരാധന, കുരിശിൽ മരിച്ചവനെ ആരാധന. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ, 2 കരങ്ങളും ഉയർത്തി ആരാധിക്കട്ടെ, 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഈശോ വിശുദ്ധ കുർബാനയായി തീരുന്നു. ഈശോ വിശുദ്ധ കുർബാനയാകാൻ സഹിച്ചിടത്തോളം മറ്റൊന്നിനും വേണ്ടി അവനെ സഹിക്കേണ്ടി വന്നിട്ടില്ല. കുർബാന എന്ന ദാനം നമുക്കായി നൽകാൻ സഹിക്കേണ്ടി വന്നിടത്തോളം മറ്റൊന്നിനും വേണ്ടി അവനെ സഹിക്കേണ്ടി വന്നിട്ടില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ, കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക, തിരുഹൃദയനാഥനെ നോക്കുക, തിരുമുറവുള്ളവന്റെ ശരീരം കാണുക, തിരുശിരസിലെ മുൾക്കിരീടം കാണുക. 2 കരങ്ങളും ഉയർത്തി ആരാധിക്കട്ടെ സ്തുതിക്കട്ടെ, 2 കരങ്ങളും ഉയർത്തി ആരാധിക്കട്ടെ സ്തുതിക്കട്ടെ. യേശുവേ 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 ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി ഇശോ
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെസഹ ദിന സായാഹ്നത്തിൽ നമ്മൾ സ്മരിക്കുന്ന നാലാമത്തെ കാര്യം, വിശുദ്ധ കുർബാന യുഗാന്ത്യം വരെ തുടരുവാൻ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. ഈശോ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്ന തിരുവചന ഭാഗമാണ് ഇത്.
കാലുകഴുകൽ കർമ്മം കേവലം എളിമയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു പ്രകടനം മാത്രമായി നടത്തിയ ആചാരം അല്ലായിരുന്നു. മറിച്ച് ഈ കർമ്മം പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമായിരുന്നു. യോഹന്നാൻ സുവിശേഷകൻ, ആഴമായ ദൈവശാസ്ത്ര അവബോധമുള്ള യോഹന്നാൻ സുവിശേഷകൻ പഴയ നിയമ പശ്ചാത്തലത്തിൽ പഴയ നിയമ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ പൂർത്തീകരണവും തുടർച്ചയുമായി യേശു സ്ഥാപിച്ച പൗരോഹിത്യത്തെ അവതരിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ പുറപ്പാട് പുസ്തകം 40:12 വായിക്കുന്നു, അഹ്റോനെയും പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം, അങ്ങനെ അവർ എനിക്കായി പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കട്ടെ. ലേവിയുടെ പുസ്തകം 8:6 നമ്മൾ വായിക്കുന്നു, അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും കൂടാരത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകി. സംഖ്യയുടെ പുസ്തകം 18:20 വായിക്കുന്നു, ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതർ അവർക്ക് അവകാശവും ഓഹരിയും ഉണ്ടാവുകയില്ല, കർത്താവാണ് അവരുടെ അവകാശവും ഓഹരിയും പങ്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടത് വെള്ളം കൊണ്ട് കഴുകി പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നു. ഇതാ പുതിയ നിയമത്തിൽ ഈ സംഭവം ആവർത്തിച്ചുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ് ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുകയായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് പത്രോസ് പാദം കഴുകാൻ സമ്മതിക്കാതിരുന്നപ്പോൾ ഈശോ പറയുന്നത്, നിന്റെ പാദം ഞാൻ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കില്ല എന്നും. പഴയ നിയമത്തിൽ ഇതേ കാര്യം സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ലേവി പുത്രന്മാർ, ലേവി പുരോഹിതർ, അവരുടെ പങ്ക് അവകാശം ഓഹരി ദൈവമാണ് എന്ന് അതേ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുക. ഈശോ കുർബാന തുടരുവാൻ, ലോകാവസാനം വരെ യുഗാന്ത്യം വരെ കൂദാശകൾ തുടരുവാൻ പൗരോഹിത്യം സ്ഥാപിക്കുന്നു. ലോകം മുഴുവനുള്ള പുരോഹിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പൗരോഹിത്യം നിലനിൽക്കേണ്ടത് ദൈവജനത്തിൻ്റെ ആവശ്യമാണ്. പൗരോഹിത്യം നിലനിൽക്കേണ്ടത് ദൈവജനത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതലായി പൗരോഹിത്യവും സമർപ്പിത ജീവിതവും തിരുവീഥികളിലും മാധ്യമ ചർച്ചകളിലും ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ, തേജോവധം ചെയ്യപ്പെടുമ്പോൾ, ലോകമൊട്ടുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വിശുദ്ധരായ വൈദികരും സമർപ്പിതരും ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ, ദൈവജനത്തിൻ്റെ, ലോകം മുഴുവൻ്റെയും ആവശ്യമാണ്. നമുക്ക് കൈകൾ കൂപ്പി ഉറക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിന്, അങ്ങയുടെ തിരുഹൃദയത്തിന് അനുയോജ്യരായ, അനുയോജ്യരായ പുരോഹിതരെയും, പുരോഹിതരെയും, സമർപ്പിതരെയും, സമർപ്പിതരെയും തിരുസഭയ്ക്ക് നൽകണമേ, തിരുസഭയ്ക്ക് നൽകണമേ. ലോകം മുഴുവനും, ലോകം മുഴുവനും, എല്ലാ രാജ്യങ്ങളിൽ നിന്നും, എല്ലാ രാജ്യങ്ങളിൽ, എല്ലാ ദേശങ്ങളിൽ നിന്നും, എല്ലാ ദേശങ്ങളിൽ, എല്ലാ നാടുകളിൽ നിന്നും, എല്ലാ നാടുകളിൽ നിന്നും, എല്ലാ സമൂഹങ്ങൾ എല്ലാ സമൂഹങ്ങളിലും വിശുദ്ധമായ, വിശുദ്ധമായ ദൈവവിളികൾ, ദൈവവിളികൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. വിശുദ്ധ ചാവറ പിതാവിനെ പോലെ, വിശുദ്ധ ചാവറ പിതാവിനെ, വിശുദ്ധ പാദരെ പിയോയെ പോലെ, വിശുദ്ധ പാദരെ പിയോയെ പോലെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ, വിശുദ്ധിയുള്ള, വിശുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ജ്ഞാനമുള്ള, കൃപയുള്ള, കൃപയുള്ള അനേകം അനേകം, അനേകം അനേകം പുരോഹിതർ, പുരോഹിതർ തിരുസഭയിൽ ഉണ്ടാകട്ടെ, തിരുസഭയിൽ ഉണ്ടാകട്ടെ. ദൈവജനത്തെ നയിക്കുവാൻ, ദൈവജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ, സ്വർഗത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധരായ, വിശുദ്ധരായ അനേകം അനേകം, അനേകം അനേകം ദൈവവിളികൾ, ദൈവവിളികൾ ഇനിയും ഉണ്ടാകട്ടെ, ഇനിയും ഉണ്ടാകട്ടെ. വിളവധികം, വിളവധികം വേലക്കാരോ ചുരുക്കം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക്, തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ, വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട്, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവനെന്ന്, പ്രാർത്ഥിക്കുവനെന്ന് അരുളി ചെയ്ത ഈശോയെ, അരുളി ചെയ്ത ഈശോയെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ശുഭമായ ദൈവവിളികൾ, ശുഭമായ ദൈവവിളികൾ ധാരാളം ഉണ്ടാകട്ടെ, ധാരാളം ഉണ്ടാകട്ടെ. വിശുദ്ധരായ സമർപ്പിതരും, വിശുദ്ധരായ സമർപ്പിതരും, വിശുദ്ധരായ സന്യസ്തരും, വിശുദ്ധരായ സന്യസ്തരും, വിശുദ്ധരായ പുരോഹിതരും, വിശുദ്ധരായ പുരോഹിതരും, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതരും, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതരും ധാരാളമായി, ധാരാളമായി
തിരുസഭയിലുണ്ടാകട്ടെ തിരുസഭയിലുണ്ടാകട്ടെ തിരുസഭ വളരട്ടെ തിരുസഭ വളരട്ടെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ യുഗാന്ത്യം വരെയും ഉദാശകൾ ഉദാശകൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെടട്ടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ ഹല്ലേലൂയ 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 രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ 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 ആരാധന 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 സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന നിത്യപുരോഹിതനായ ക്രിസ്തുവേ നിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരായ പൗരോഹിത്യങ്ങൾ ഉണ്ടാകട്ടെ ലോകമൊട്ടുക്ക് എല്ലാ ദേശങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും സഭകളിൽ നിന്നും വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടാകട്ടെ സമർപ്പിതരുണ്ടാകട്ടെ സന്യസ്തരുണ്ടാകട്ടെ ഹല്ലേലൂയ 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 ആരാധന 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയോട് അങ്ങയുടെ സന്നിധിയിൽ ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്ന കർത്താവേ അനേകം വിശുദ്ധ പൗരോഹിത്യങ്ങൾ ഉണ്ടാകട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിവിളിച്ച് യേശുവേ കൈകൾ കൂപ്പി പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഗോപി സ്വരമുയർത്തി പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പെസഹാദിന സായാഹ്നത്തിൽ നമ്മൾ സ്മരിക്കുന്ന അഞ്ചാമത്തെ കാര്യം ഈശോ ഗെത്സെമനിയിൽ നടത്തുന്ന പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ നമുക്ക് വചനം ശ്രവിക്കാം അവർ ഗെത്സെമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുവിൻ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു അബ്ബാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം ഈശോ മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു ദുഃഖത്തിൻ്റെ സങ്കടത്തിൻ്റെ തീവ്ര അനുഭവത്തിൽ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഈശോയും പിതാവിനോട് പ്രാർത്ഥിച്ചു സാധിക്കുമെങ്കിൽ ഈ കാസയൊന്ന് ദൂരെ അകറ്റണമേയെന്ന് എന്നാൽ തുടർന്ന് ഈശോ പറയുന്നു എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ വേദനകളിൽ നൊമ്പരങ്ങളിൽ ഉത്കണ്ഠകളിൽ ആകുലതകളിൽ രോഗപീഠകളിൽ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്ത നൊമ്പരങ്ങളിൽ ഭവനമില്ലാത്ത അവസ്ഥകളിൽ കിടപ്പാടമില്ലാത്ത അവസ്ഥകളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കടബാധ്യതകളിൽ സകലതിലും സകലതിലും ദൈവസന്നിധിയിലേക്ക് നിയോഗങ്ങളും പ്രാർത്ഥനകളും ഉയർത്തുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ ഉറക്കെ പ്രാർത്ഥിക്കാം അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെയും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെയും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ രോഗങ്ങളിലും വേദനകളിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ ജോലിയില്ലാത്ത അവസ്ഥയിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ കടബാധ്യതയുടെ നൊമ്പരങ്ങളിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ആകുലതകളിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത വേദനാവസ്ഥയിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ ജീവിത പങ്കാളിയോർത്തുള്ള നൊമ്പരങ്ങളിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ ഭവനമില്ലാത്ത അവസ്ഥയിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ അരക്ഷിതാവസ്ഥയുടെ മധ്യത്തിൽ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം
മാത്രം നിറവേറട്ടെ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 നിയോഗങ്ങളും പ്രാർത്ഥനകളും വേദനകളും നൊമ്പരങ്ങളും ആകുലതകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക നിന്റെ രോഗങ്ങൾ സമർപ്പിക്കുക ആകുലതകൾ സമർപ്പിക്കുക കഷ്ടപ്പാടുകൾ സമർപ്പിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത വേദന സമർപ്പിക്കുക ജോലിയില്ലാത്ത നൊമ്പരങ്ങളെ സമർപ്പിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുക ഭവനമില്ലാത്ത കിടപ്പാടമില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുക തർക്കങ്ങളും വഴക്കുകളും കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുക എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ അങ്ങയുടെ ഹൃദയം മാത്രം നിറവേറട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ചേ യേശുവേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ സായാഹ്നത്തിൽ ഹൃദയസ്പർശകമായ ഗെത്സെമനി അനുഭവത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും കാണുന്നു. ഈശോ രക്തം വിയർക്കുന്നു, ഒറ്റുകൊടുക്കപ്പെടുന്നു, തള്ളിപ്പറയപ്പെടുന്നു. വചനത്തിൽ നമുക്ക് ശ്രവിക്കാം. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സെമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സബദിയുടെ ഇരു പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെയെത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ചു ബന്ധിച്ചു. അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസറായനായ യേശുവിൻ്റെ കൂടെയായിരുന്നല്ലോ. അവനാകട്ടെ,
നീ പറയുന്നതെന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലിയക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി. കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. ഗെത്സെമാനിയിലെ സായാഹ്നത്തിൽ ഈശോ കടന്നുപോയ വേദനയുടെ മൂന്ന് തീവ്ര അനുഭവങ്ങൾ. ഒന്ന്, ഈശോ രക്തം വിയർക്കുന്നു. അതിശക്തമായ മനോവേദന അനുഭവപ്പെടുമ്പോൾ ശരീരം സമ്മർദ്ദത്തിലാവുകയും ഈ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ ത്വക്കിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ രക്തധമനികൾ പൊട്ടുമ്പോൾ രോമകൂപങ്ങൾക്കിടയിലൂടെ വിയർപ്പ് പുറത്തേക്ക് വരുന്ന ദ്വാരത്തിലൂടെ രക്തം വിയർപ്പായി പുറത്തേക്കൊഴുകും. ഈ പ്രതിഭാസത്തിലൂടെ ഈശോ കടന്നുപോയെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ കടന്നുപോയ മനോവേദനയുടെ തീവ്രതയാണ്. രണ്ടാമതായി, ഈശോ ഇതാ അസഹനീയമായ മറ്റൊരു വേദനയുടെ അനുഭവം. മൂന്ന് വർഷം ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടുനടന്ന അരുമശിഷ്യൻ 30 വെള്ളിപ്പണത്തിന് വേണ്ടി തന്നെ ഒറ്റുകൊടുത്തു, സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനത്താൽ. മറ്റൊരു വലിയ വേദന, താൻ തൻ്റെ സഭയുടെ ആദ്യ മാർപ്പാപ്പയാക്കി ഉയർത്താനിരിക്കുന്ന പത്രോസ് എന്ന വലിയ മുക്കുവൻ തന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയുന്നു. തീവ്രമായ തിരസ്കരണത്തിൻ്റെ, ഒറ്റുകൊടുക്കപ്പെട്ടതിൻ്റെ നൊമ്പരത്തിൻ്റെ, രക്തം വിയർപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം. ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായി ലോകം മുഴുവനെയും പാപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ രക്തം വിയർത്തതും ഈശോ ഒറ്റുകൊടുക്കപ്പെട്ടതും തള്ളിപ്പറയപ്പെട്ടതും തീവ്രവേദന അനുഭവിച്ചതും സകല മർത്യരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ചിന്ത മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ലോകം മുഴുവനെയും പാപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും പാപത്തിൽ നിന്നും രക്ഷിക്കണമേ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണം. ലോകം മുഴുവനെയും പാപത്തിൽ നിന്നും രക്ഷിക്കണമേ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി രക്തം വിയർത്ത ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി ഒറ്റുകൊടുക്കപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങൾക്കായി തള്ളിപ്പറയപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി ഒറ്റയ്ക്കാക്കപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി വിധിക്കപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി ചമ്മട്ടിയടിയേറ്റ ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി മുൾക്കിരീടം ധരിച്ച ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി കുരിശ് ചുമന്ന ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി മുഖത്ത് തുപ്പലേറ്റ ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി നിലത്ത് വീണ ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി ആണികളേറ്റ ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി കുരിശിൽ മരിച്ച ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി കുന്തത്താൽ കുത്തപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി മരിച്ചടക്കപ്പെട്ട ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്കായി ഉത്ഥാനം ചെയ്ത ഈശോയെ. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തി സമാപന ശുശ്രൂഷയിലേക്ക് സമാപന ഗാനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരുങ്ങാം. ഇന്നത്തെ ദിനം ചുരിയപ്പെട്ട വലിയ അനുഗ്രഹങ്ങളെ ഓർക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് സഹിയോൻ കൂട്ടുശാലയിൽ നിറവേറിയ സംഭവങ്ങൾ, അത് കേവലം ഒരു ആവിഷ്കാരമോ കേവലം ഏതെങ്കിലും തരത്തിലുള്ള ആചാരാനുഷ്ഠാനമോ മാത്രമല്ലായിരുന്നു, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി കേന്ദ്രമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നു, ഈശോ ശുശ്രൂഷയുടെ മാതൃക നൽകുന്നു, ഈശോ രക്തം വിയർക്കുന്നു, പ്രാർത്ഥനയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, ഈശോ ഒറ്റുകൊടുക്കപ്പെടുന്നു, ഈശോ തള്ളിപ്പറയപ്പെടുന്നു, ഈശോ ഒറ്റയ്ക്കാക്കപ്പെടുന്നു. ഇന്നേ ദിനം സ്മരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്വാംശീകരിച്ച്
രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെയും ഹൃദയത്തിൽ നന്ദിയോടെ സ്മരിച്ച് കർത്താവിന് നമുക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ആരാധനയുടെയും നന്ദിയുടെയും നറുമരണം കൃതജ്ഞതയിലെയും കീർത്തനങ്ങൾ ദൈവസന്നിധിയിൽ ഈ സമയം നമുക്ക് സമർപ്പിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ച് സമാപന ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ 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 ആരാധന 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 സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന നന്ദി കർത്താവി നന്ദി കർത്താവി നന്ദി കർത്താവി നന്ദി കർത്താവി നന്ദി കർത്താവി യേശുവേ 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 കൈകൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നന്ദിയോടെ സ്നേഹത്തോടെ കൃതജ്ഞതയോടെ ആരാധനാ മനോഭാവത്തോടെ ജ്വലിക്കട്ടെ. ദിവ്യകാരുണ്യ സ്നേഹം ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. യേശു നൽകിയ പാഠങ്ങൾ ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.